नमस्कार कारमल बट्स यूट्यूब चानल वार्षिक आघोषिक प्रोग्राम स्वागत अन्ना नम्मुडे कारमल बट्स यूट्यूब चानल आरंभिच्चिट्ट इन्नेक्के ओरु वर्षम तिकयाण इत्रे नाळत्ते ओरु जयत्रयात्रे ई चानलिने पट्टिट्ट निनक्क एन्ताण परयानुळ्ळत कारमल बट्स यूट्यूब चानल नम्मुडे इडवक्क ओरु मुदल्कूट्ट तन्नेयाण കുട്ടികളും മുതിർന്നവരും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുടെ സർഗ്ഗവാസനകൾ വളർത്തിയെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. നമ്മൾ ഈ കാർമൽ ബഡ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നീ വിചാരിച്ചിരുന്നോ ഇത്രയും അധികം വിജയകരമാവുമെന്ന്? ഇല്ല, ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നമ്മുടെ ഒരു കൊച്ചടവകയായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത്രമാത്രം വലിയൊരു നിലയിലെത്തുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ദൈവം കരുതിയിരുന്നു. ലെന, നീ നമ്മുടെ ചാനലിൽ ഏറ്റവും ആദ്യം ചെയ്ത പ്രോഗ്രാം ഏതാ? ഞാൻ ചെയ്ത പ്രോഗ്രാം ഈശോയുടെ കുഞ്ഞു മിഷനറി എന്ന് പറഞ്ഞ് കാറ്റിസം സ്റ്റുഡൻസ് ഓരോ ക്ലാസ് വെച്ച് നടത്തുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തത് ഞാനാണ് ഈ ചാനലിൽ. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ പരിപാടി. ആ പരിപാടി ചെയ്തപ്പോൾ നിനക്ക് അത് ബോറായി തോന്നിയ? ബോറായി തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറയാറുള്ള പോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ആൾക്കാർക്ക് ഈ ചാനൽ എന്താണ് സംഭവം, എനിക്കും എന്താണ് സംഭവം എന്നൊന്നും എനിക്കും വലിയ പിടിയൊന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ സാധാരണ പറയുന്ന പോലെ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. പിന്നെ അത് ഈ ചാനലിൽ വന്നപ്പോഴാണ് ഇവർ ഇതാണ് ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെ ചെയ്യാനായിരുന്നു മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെയാണ് ആ പരിപാടി ചെയ്തപ്പോഴാണ്. അല്ല, നീ ഏത് പ്രോഗ്രാം ഈ ചാനലിൽ ഫസ്റ്റ് ചെയ്തത്? ഞാനിവിടുത്തെ കാർമൽ ന്യൂസ്, കാർമൽ ന്യൂസ് വായിക്കാണ് ചെയ്തത്. ആ പരിപാടി, ആ പരിപാടി ചെയ്തപ്പോൾ നിനക്കുണ്ടായ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് പേടിയായിരുന്നു. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ക്യാമറ വലിയ ക്യാമറയൊക്കെ, ഞാൻ അതിന് മുന്നേ ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും വന്ന് നിന്നിട്ടില്ല. നമ്മൾ വീട്ടിൽ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അയച്ചു കൊടുക്കുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. പിന്നെ വന്നപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവങ്ങളൊക്കെ കളറായി അടിപൊളി. ശരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ചേട്ടന്മാര് അവർ സൂപ്പറായിട്ട്, അവര് കാരണമാണ് ഇങ്ങനെ വായിക്കാനും അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് വിമിചേട്ടനും എല്ലാവരും നന്നായി പറഞ്ഞു തന്നോണ്ടാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റിയത്. ചേട്ടന്മാർ മാത്രമല്ല, നമ്മുടെ ചേച്ചിമാരെ അടിപൊളിയാണ്. ഒരാഴ്ചയിലും ഇടവകയിൽ നടക്കുന്ന വിവരങ്ങളും അതുപോലെ വാർത്തകൾ അത് ഇടവക ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അത് റഫായിട്ട് എഴുതുന്നു, പിന്നെ അത് കറക്റ്റ് ചെയ്യണു, പിന്നെ അത് നമുക്ക് അയച്ചു തരണു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. ശരിയാണ്, പലപ്പോഴും ന്യൂസ് വായിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ ആലോചിക്കുന്നില്ല. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് എഴുതിയെന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾ ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മൾ ന്യൂസുകൾ എത്തിക്കുക, അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിന് പിന്നിലെ അവർ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ന്യൂസുകളൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേച്ചിമാരും ഒരുപോലെ അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ലന, നിനക്ക് നമ്മുടെ ചാനലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ? എനിക്ക് ചങ്ക് ബ്രോ എന്ന് പറഞ്ഞൊരു പരിപാടി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൽ കുറേ ചിരിക്കാനുണ്ട്, എന്നാൽ അവർ കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഉള്ള കാരണം ആ പ്രോഗ്രാം എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ കഥ പറഞ്ഞ് നിന്നാൽ മതിയാ, നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങണ്ടേ? ശരിയാ, വർത്തമാനം പറഞ്ഞു നിന്ന് ആ കാര്യം മറന്നു. ഇപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി ഉദ്ഘാടന പരിപാടിയാണ്. ഉദ്ഘാടന പരിപാടിക്കായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് നമ്മുടെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. തിരാലൂർ മൗണ്ട് കാർമൽ ദേവാലയത്തിൽ കാർമൽ ബഡ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന ഈ അവസരത്തിൽ കാർമൽ ബഡ്സിൻ്റെ പ്രവർത്തകരെ, വികാരിയച്ഛനെ, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊരു ഇടവകയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇടവകയുടെ വാർത്തകളറിയാൻ, ഇടവകയിലെ പ്രവർത്തനങ്ങളെ കൂടുതൽ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരും അടക്കം അവരുടെ സർഗപ്രതിഭയെ വളർത്താൻ ഇതിനൊക്കെ ഈ യൂട്യൂബ് ചാനൽ കാരണമായി. യേശുവിൻ്റെ വചനം ഇടവക ജനത്തിന് ഏറ്റവും ഇഷ്ടകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കാർമൽ ബഡ്സ് കാരണമായതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാവരെയും കർമ്മലമാതാവിൻ്റെ മധ്യസ്ഥ വഴി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവേക്ക് കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനൽ അനുഗ്രഹമാണ്. ഇനിയും വളരെയേറെ അനുഗ്രഹത്തിൻ്റെ അവസരമായി കാർമൽ ബഡ്സ് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പിതാവേ, ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളുടെ ഈ ചെറിയ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവുമായി വന്ന അങ്ങയുടെ വലിയ മനസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കാർമൽ ബഡ്സിൻ്റെ ഒന്നാം പിറന്നാൾ സന്തോഷത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുവാൻ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി ആർ ഷോബി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. തിരാലൂർ മൗണ്ട് കാർമൽ ചർച്ചിന്റെ കീഴിലുള്ള കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനൽ ഇന്ന് ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ ചാനലിന്റെ ഭാവിയുള്ള പ്രവർത്തനങ്ങളിൽ അർത്ഥസന്തോഷവും നവീനവുമായ ആശയങ്ങളായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ലെന, നമ്മുടെ ഈ കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനലിൽ ഏറ്റവും സപ്പോർട്ടായി കൊണ്ടുവന്ന ഒരാളുണ്ട്,
അത് ആരാണെന്ന് പറയൂ. വേറെ ആരാ? നമ്മുടെ മദർ. അതെ, നമ്മുടെ മദർ സിസ്റ്റർ സുബിനി. സിസ്റ്ററിനെ ഏറ്റവും ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കാർമൽ ബഡ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നത് ദൈവവചനം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്തുവാണല്ലോ പ്രഘോഷിക്കപ്പെടേണ്ടത് എന്ന് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. COVID-19 എന്ന മഹാമാരി കാലത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ കിരാലൂർ എന്ന ഗ്രാമപ്രദേശത്തെ മൗണ്ട് കാർമൽ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ചാനലാണ് കാർമൽ ബഡ്സ്. ഇന്ന് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാനേറെയുണ്ട്. ഒന്നാമതായി കിരാലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ എളിയ പരിതസ്ഥിതിയിൽ മിനിമം ചില പ്രോഗ്രാമുകൾ ചെയ്യാം എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച കാർമൽ ബഡ്സ് ഇത്രയും പെട്ടെന്ന് ഇത്രയധികം വളരാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും പ്രസിഡൻറ്റ് ഫിബിൻ പോൾ മാത്രമല്ല മീഡിയ സെല്ലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാനും അനുമോദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഇഷോ അനേക ഹൃദയങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇതൊരു നിമിത്തമാകുന്നു എന്നത് തീർച്ചയായും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനാശംസകളും അർപ്പിക്കാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. അടുത്തതായി നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാരുടെ പ്രതിനിധിയായി ശ്രീമാൻ ജോസേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇടവകയിലെ ഏകദേശം 30 പരം അംഗങ്ങളുള്ള ഈ കർമൽ ബഡ്സിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എന്ന് കാണുവാനും ഒക്കെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലുപരി പ്രത്യേകിച്ചും കോവിഡ് മഹാമാരി, അതായത് 2021 മെയ് മാസത്തിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് ഈ കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനൽ. ഇത് ഇവിടെ തുടങ്ങുവാനുണ്ടായ ഒരു പ്രധാന കാരണം കോവിഡ് മഹാമാരി എന്ന ആ മഹാവിപത്ത് താണ്ഡവമാടിയപ്പോൾ നമ്മുടെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളില്ല, വിശുദ്ധ ബലികളില്ല, മറ്റു പ്രോഗ്രാമുകളും ഒന്നുമില്ല, പള്ളി അടച്ചു, ആരുമായിട്ട് ഒന്നും ബന്ധപ്പെടാനോ അറിയുവാനോ ഒന്നും സാധിക്കുന്നാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ആണ് പ്രത്യേകിച്ചും വികാരിയച്ഛൻ്റെ താല്പര്യപ്രകാരം വികാരിയച്ഛൻ വളരെയധികം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കിരാലൂരെ നമ്മുടെ ഈ ദേവാലയത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുവാനായിട്ടുള്ള സംരംഭം ഉണ്ടായത്. അതുവഴി അനേകം ആളുകളിലേക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ഇടവക ജനങ്ങളിലേക്ക് പള്ളികളിലെ പ്രോഗ്രാമുകൾ, വിശുദ്ധബലി, അതുപോലെ തന്നെ വിവാഹാഘോഷങ്ങൾ, അല്ലെങ്കിൽ മാമോദീസ, മരണം, ഇവയെല്ലാം കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക്, ഇടവക ജനങ്ങളിലേക്കും ഇതര മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുവാനായിട്ട് ഈ യൂട്യൂബ് ചാനൽ വഴി നമുക്ക് സാധിക്കുകയുണ്ടായി. ഈ സംരംഭം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇടവകയിൽ തന്നെ 200 കുടുംബങ്ങൾ മാത്രമുള്ള ഈ ഇടവകയിൽ 30 അംഗങ്ങൾ ഇതിനുവേണ്ടി പ്രത്യേകം ആഹാരോത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷൂട്ടിങ്ങായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു എഡിറ്റിങ്ങായിട്ടും മറ്റു പ്രവർത്തന മേഖലകളായിട്ടും എല്ലാം തന്നെ വളരെയധികം പ്രയാസപ്പെട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും തന്നെ നമ്മുടെ ഇടവകയിൽ ഈ യൂട്യൂബ് ചാനൽ വഴി ഉണ്ടായിട്ടുള്ള ഒട്ടനവധി പ്രോഗ്രാമുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു കുഴി എന്ന സംരംഭം. അത് വളരെ മനോഹരമായി ചിത്രീകരിക്കുവാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനൊക്കെ ആയിട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ചാനലിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഈ ഏകദേശം 1 തികയുന്ന ഈ സന്ദർഭത്തിൽ ഈ നമ്മുടെ കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനലിന്
എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഹൃദയമറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ഈ സംരംഭം ഇനിയും വളരെയധികം നീണ്ട് വന്തലിച്ച് വളരെയധികം ആളുകളിലേക്ക് എത്താനായിട്ടുള്ള അവസരം ഉണ്ടാക്കണമെന്ന് സർവീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ഇടവകയിലെ യൂട്യൂബ് ചാനലിനെ ഏറ്റവും അധികം താങ്ങും തണലുമായിട്ട് നിന്നത് നമ്മുടെ ഇടവകയിലെ യൂണിറ്റ് ഭാരവാഹികളാണ്. നമ്മുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ഭാരവാഹികളെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഇടവകയിൽ പ്രവർത്തിച്ചിരുന്ന കർമ്മൽ ബഡ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛനും മീഡിയ സെൽ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ പേരിലും എൻ്റെ യൂണിറ്റിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ നന്ദിയും ആശംസകളും നേരുന്നു. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ കാർമൽ ബഡ്സിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ ആഘോഷവേളയിൽ സെൻസേവ യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ഇടവേക്ക് ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനലിലെ എല്ലാവിധ ആശംസകളും. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയ ആശംസകളും ഈ വാർഷിക ദിനത്തിൽ സെന്റ് തോമസ് യൂണിറ്റിന്റെ നാമധേയത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. കാർമൽ ബഡ്സ് അവരൊരു വർഷം പൂർത്തിയാക്കി. അവരുടെ ജൈത്രയാത്ര വളരെ ഗംഭീരമായിട്ടാണ് തുടങ്ങുന്നത്. ആരും ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇവൻ ഞാൻ വരെ ഇത്ര വിജയം അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അവരുടെ ജൈത്രയാത്ര ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ കാർമൽ ബഡ്സിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കുന്ന കലാപരിപാടികളാണ് അടുത്തത്. നമുക്കതൊന്ന് കാണാം. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു. ഹേ 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 ഏഴുവട്ടം നടന്നു. ഹോ 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 കോട്ട ചുറ്റി നടന്നു ഏഴുവട്ടം നടന്നു. ഏഴുവട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ചപ്പം രണ്ടു മീനും യേശു വാട്ടിയതു പ്രാർത്ഥിച്ചപ്പോൾ. അഞ്ചപ്പം രണ്ടു മീനും യേശു വാട്ടിയതു പ്രാർത്ഥിച്ചപ്പോൾ അയ്യായിരം പേരെ തൃപ്തരായി തീർന്നു. ഹോ 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 അയ്യായിരം പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം പന്ത്രണ്ട് കുട്ടകളിൽ നിറച്ചു. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. എല്ലേ ലേ 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 ലേ
കാർമൽ ബഡ്സിന് ഒന്നാം വർഷമായിട്ട് അലങ്കരിക്കുന്ന നമ്മൾ രണ്ടുപേരുള്ളൂ. നമ്മൾ രണ്ടുപേരും പോരെ അല്ലതാ ആർക്കും കെട്ടുക. എന്നോട് അപ്പം പറയുന്നത് ഇപ്പൊ കെട്ടണ്ടെന്നാ. പിന്നെ ഇതിപ്പോ എന്ത് ചെയ്യണ്ടേ? അവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ബാക്കി അങ്ങനെ കെട്ടി കെട്ടി പോകുമ്പോ കിട്ടൂലോ. അല്ലട തോമസ്, ജൂലൈ പെരുന്നാൾ ഇപ്പൊ മെയിലാക്കിയാ? അയ്യോ, ജൂലൈ പെരുന്നാളിന്റെ അല്ല മറ്റത്. അറിയാം, നാളെ അതെ ഒന്നാം വാർഷിക കഴിയാ. അലങ്കാര പണിയില്ല ഞങ്ങള്. നിങ്ങൾ രണ്ടുപേരുള്ളോ? രണ്ടുപേരും ധാരാളം. അല്ലട, എന്നിട്ട് ഈ കാർമൽ ബഡ്സ് ഈ പള്ളിയിൽ അച്ഛന്മാരെ പരിപാടി തോന്നു? എല്ലാരും എന്തെങ്കിലും കിട്ടണ്ടാ? അയ്യോ, ഇത് പള്ളിയിൽ അച്ഛൻ്റെ കപ്പിയാന്റെ പരിപാടിന്നല്ല, നമ്മുടെ ഇടവകയിൽ നടക്കുന്ന പല പല കാര്യങ്ങള് ഈ ഇടവകയിൽ ഇല്ലാത്തവർക്ക് അറിയാനും പിന്നെ നമ്മുടെ ഇടവകയിലെ ചെറിയ കുട്ടികളോട് മുതിർന്നവർക്ക് വരെയുള്ള അവസരങ്ങൾക്ക് കഴിവ് തെളിയിക്കാനും പല പല മറ്റിടവകളിൽ വലിയ ഫൊറാനകളില്ലാത്ത ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ ഇടവയിലുള്ളത്. ഇനി വരുന്നൊരു യുവ തലമുറയ്ക്ക് തുറന്നു കൊടുക്കുന്ന ഒരു അവസരമാണിത്. യൂട്യൂബിൽ ഇടുന്നതിന് കാശ് കിട്ടണ്ട, അല്ലാണ്ടും പിരിക്കേണ്ടി വരും. നമുക്ക് അറിഞ്ഞോടെ കാര്യങ്ങള് യൂട്യൂബിലെ എന്തൊക്കെയായി കഴിഞ്ഞ ലക്ഷങ്ങളാ പറഞ്ഞേ. കാശ് ഇങ്ങോട്ട് അയ്യോ ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന കാശൊന്നും കിട്ടില്ല. ഇതൊരു മിനിമം 1000 സബ്സ്ക്രൈബേഴ്സും 4000 മിനിറ്റ് വാച്ച് ടൈമും വേണം. എന്നാലും എന്തെങ്കിലും ചില്ലറ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സ്പോൺസർഷിപ്പ് പിടിക്കണ്ടെന്ന്. ഇതിന്റെ ചെറിയൊരു നടത്തിപ്പിനുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് വാങ്ങണം. അതിലേക്കാണ് ഈ സ്പോൺസർഷിപ്പ് തുക ഉപയോഗിക്കുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് ആരുടെയും കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടി. ഇവിടെ വരുന്ന ഓരോ പൈസ നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ പള്ളിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇല്ലടാ, ഞങ്ങൾക്ക് ഇതിൽ വരാൻ പറ്റുമോ? അതിനെന്താ, നിങ്ങൾക്ക് അവസരം തരാലോ. നിങ്ങൾക്ക് മാത്രമേ ഈ ഇടവകയിലുള്ള എല്ലാവർക്കും അവസരം തരും. അതെ തോമസ്, നമുക്കൊന്ന് ചോദിച്ചല്ലേ ചാൻസ്? ചാൻസ് ചെയ്യാലേ. അല്ലടാ, ഞാനൊരു നടനൊക്കെയാണ്, വല്ല ചാൻസ് കിട്ടുമോ? ആ വായോ നടക്കട്ടെ ആദ്യം. ആ നിങ്ങൾക്ക് അഭിനയിക്കാനൊക്കെ അറിയോ? എന്നാ വായോ, ഒരു ഡാൻസ് കളിക്കാം. അഞ്ജു, വെക്കേഷൻ ശരിക്കും ബോറടിക്കും. ഇവിടെ തന്നെ കൂടാനാ എനിക്കിഷ്ടം. ആ, ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, അവളുടെ ഒരു ട്രിപ്പ്. എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് പോവാം. ഞാനില്ല, നീ പൊളിച്ചോ. അല്ല, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? നീ കാര്യം പറ നമുക്ക് പരിഹരിക്കാം. ഇല്ല അഞ്ജു, ഒന്നുമില്ല. എന്താന്ന് പറയേ. നീ എപ്പോഴും വീട്, അപ്പ, അമ്മ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്ത് സന്തോഷാ. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു സന്തോഷവും ഇല്ല. അപ്പയുടെ കുടിയും അമ്മയുടെ കരച്ചിലുമാണ് ഞാൻ അവിടെ കാണുന്നത്. പിന്നെ നാട്ടുകാരും വീട്ടുകാരും വേണം ബഹളം അവസാനിപ്പിക്കാൻ. അതൊക്കെ ഓർക്കുമ്പോൾ പോകണമെന്നില്ല എനിക്ക്. ഞാൻ നിനക്ക് ഒരു അമ്മയെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പപ്പയുടെ കുടിയും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന അമ്മ പരിശുദ്ധ കന്യക മറിയം. ഞാൻ അമ്മയുടെ വെഞ്ചരിച്ച രൂപവും വെന്തിങ്ങയും കൊന്തയും ഞാൻ നിനക്ക് നൽകാം. ഇത് നീ വെച്ച് പ്രാർത്ഥിക്ക്. നിന്റെ പപ്പയുടെ കൂടിയും നിന്റെ വീട്ടിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. ടാറ്റ, ഇനി നമുക്ക് സ്കൂൾ തുറക്കം കാണാം. ശരി അഞ്ജു, ഞാൻ പ്രാർത്ഥിക്കാം. ബൈ ബൈ. മോള് വന്നോ? നീ ആകെ ക്ഷീണിച്ചല്ലോ എന്റെ കുട്ടിയെ. എന്താ നിനക്ക് പറ്റിയേ? എക്സാം ആയിരുന്നു, കുറച്ച് ദിവസങ്ങളായി ഉറങ്ങിയിട്ട്. അമ്മ എവിടെ? നന്നായി പഠിച്ചോളോ, അകത്തുണ്ടാവും. അമ്മേ, അമ്മേ. എന്താ ചെയ്യ, അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരേണ്ട കുട്ടിയാ. അത് ബോർഡിങ്ങിൽ നിൽക്കണോണ്ട് അതിന് ഇത്രയെങ്കിലും ഒരു ആശ്വാസമുണ്ട്. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ.
എന്റെ കുട്ടി ഭക്ഷണം കഴിച്ചോ? ആ മുത്തശ്ശി അച്ഛനെവിടെയാ? അച്ഛന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ മോളെ നല്ലത്. അവൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. വന്നു കഴിഞ്ഞാലോ കുടിയും ബഹളവും ഒക്കെ. അവന്റെ കുടിക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല. ഇവിടെ ബഹളമായി കഴിഞ്ഞാൽ നാട്ടുകാർ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ. അമ്മ ജോലിക്ക് പോണോണ്ട് നമ്മൾ രണ്ടാൾക്കാരിങ്ങനെ ജീവിച്ചു പോണോന്ന് മാത്രം. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റണില്ല കുട്ടിയെ. കടം വാങ്ങിച്ച് മടുത്തു. എൻ്റെ അടുത്ത് കുറ്റിക്കാട്ടിലെ ത്രേസ്യ പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ പള്ളിയിലെ മാതാവ് നല്ല ശക്തിയുള്ളതാത്രേ, പ്രാർത്ഥിച്ച് എന്തും നടക്കും, നമുക്കൊന്ന് അവിടെ വരെ പോകണം. ഈ വലിയ എൻ്റെ കൂടെ വരാ മുത്തശ്ശി. എൻ്റെ കൂടെ പഠിക്കുന്ന അഞ്ജു ഇതാ പറഞ്ഞേ മാതാവിനോട് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ചാൽ അച്ഛൻ്റെ കുടി മാറുമെന്ന്. പിന്നെ അവൾ എനിക്ക് മാതാവിൻ്റെ രൂപവും കൊന്തയും എന്തെങ്കിലും തന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ കുടി മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറട്ടെ. അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഈ കുടുംബത്തിന് കിട്ടില്ലോ. മോളെ ലക്ഷ്മി, മോളെ. നാളെ അവളുടെ പിറന്നാളല്ലേ. നീ ഇവൾക്ക് ഇഷ്ടമുള്ളത് പായസം എന്താന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്ക. അമ്മ എനിക്ക് പാൽപ്പായസമാണ് ഇഷ്ടം. ഓ പിന്നെ പാൽപ്പായസം. അവൻ നാളെ ചെലപ്പോ വരും. എല്ലാവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ. ഓ പിന്നെ ഇത് ആ മനുഷ്യൻ മുമ്പേ ചിന്തിച്ചിരുന്നെങ്കിൽ എന്നെ ഈ കുടുംബം രക്ഷപ്പെട്ടേനെ. എന്താ ചെയ്യാ മോളെ, എല്ലാം സഹിക്കുന്നു. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ എനിക്ക് തെറ്റു പറ്റിപ്പോയി, ഞാൻ ഇനി കൊടുക്കില്ല. നന്നായി, നീ ഇങ്ങനെ കുടിച്ചു നശിച്ചാല് നിന്റെ കുട്ടിക്ക് അച്ഛനമ്മ ഇല്ലാണ്ടാവും. അമ്മ അമ്മയ്ക്ക് വല്ലതും വേണോ? ഞാൻ ചായ വേണ്ടിട്ടോ. എന്തിനാ അമ്മ കരയുന്നത്? എന്റെ മോന ഐ സിയുടെ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അമ്മ കരയണ്ട, ദൈവം ഒരാളുണ്ടല്ലോ, എല്ലാം ശരിയാവും. മോളെ കരയണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഞാൻ എന്നാ പോട്ടെ. ലക്ഷ്മിയുടെ കൂടെയുള്ള ആൾക്കാരാരാ? ഞങ്ങളോ സിസ്റ്റർ. കുഴപ്പമൊന്നുമില്ല, ആൾക്ക് ബോധം വന്നിട്ടുണ്ട്. മുത്തശ്ശി, ആ പോയ ചേച്ചിക്ക് മാതാവിന്റെ മുഖച്ഛായയില്ലേ? ദൈവം ചിലപ്പോ മനുഷ്യന്മാരുടെ രൂപത്തിലും വരും.
ഗുരുവാകണം. കലാപരിപാടികൾ എല്ലാവരും കണ്ടുല്ലോ? എല്ലാവർക്കും ഇഷ്ടമായോ? കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനലിനെ തെറ്റിത്തിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട വിധത്തിൽ നയിക്കുകയും ചെയ്ത നമ്മുടെ സ്വന്തം വികാരേശൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വികാരി ഫ്രാങ്കോ കുതിരിയച്ചനെ നന്ദി പറയുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം, മൂന്നാം അധ്യായം, ആറാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണ് വളർത്തിയത്. 2014 ആഗസ്റ്റ് 4 തത്വത്തിൽ നമ്മുടെ ചാനൽ ഇതിൻ്റെ ആദ്യ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. 8 ശേഷം ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പേരും രൂപവും ഭാവവും ഒക്കെ മാറി കാർമൽ ബഡ്സ് എന്നായി മാറിയിരിക്കുന്നു. May 2021 ആരംഭത്തിലെ കിരാലൂർ ഇടവകയിലെ പുതുതായി ചേർന്ന ഒരു കുടുംബം എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ മീഡിയയൊക്കെ ആയിട്ട് ബന്ധമുള്ളവരാണ്, ഇടവകയിലെ എന്തെങ്കിലും മീഡിയ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അക്കാലത്ത് നമുക്കറിയാവുന്നതുപോലെ കോവിഡ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നൊരു കാലമാണ്. മറ്റെല്ലാ പള്ളികളിലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, ചാനലിൽ വിശുദ്ധ കുർബാന അനുദിനം പിടിക്കാൻ ആളുകളുണ്ട്. നമ്മുടെ ഇടവകയിൽ അങ്ങനെ ഒരു സാഹചര്യം എന്തോ സംഭവിച്ചില്ല. കോവിഡിൻ്റെയൊക്കെ ഏകദേശം 1 പിന്നിട്ടിട്ടാണ് നമ്മുടെ ഇടവകയിലെ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ചിന്ത ഈ കുടുംബം, ഈ വ്യക്തികൾ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം പ്രചോദിപ്പിച്ചത്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അതാണ് സമയമെന്ന് ദൈവം നിശ്ചയിച്ച് കാണും.
അങ്ങനെ എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ഇതിൻ്റെ ആരംഭകാലത്തിൽ നമ്മുടെ കാറ്റഗറി സമാഷായിരുന്ന ജെറിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോബിനൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്ക് പഴയ ഒരു ചാനലുണ്ട് ഇവിടെ, അതിൽ ഒന്ന് രണ്ട് ഫയലുകളേ ഉള്ളൂ, നമുക്കത് നശിപ്പിച്ച് കളയണ്ട, അത് തന്നെ നമുക്കൊന്ന് പൊടി തട്ടിയിട്ട് നമുക്ക് നന്നാക്കാം എന്ന് കരുതി. അങ്ങനെ പുതുതായിട്ട് ഇടവകയിൽ ചേർന്ന ഫിബിന് കുടുംബത്തോടൊപ്പം ഈ മീഡിയ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭം ഇടാൻ തീരുമാനിച്ചു. മെയ് മാസം 15-ാം തീയതി സ്റ്റാൾസ് അച്ഛനാണ് ഇതിന് ഉദ്ഘാടനം നിർവഹിച്ചത്. ഫിബിൻ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ ക്യാമറയുടെ പിന്നിൽ നിൽക്കാണ്ട് ഇങ്ങോട്ട് വാ, നമ്മുടെ കാര്യങ്ങളല്ലേ പറയണേ. എനിക്ക് തോന്നുന്നത് ഫിബിനും കൂടി വന്ന് നിങ്ങൾക്ക് വിരോധമല്ലെങ്കിൽ ഫിബിനെ കൂടെ ഈ നന്ദി പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഫിബിനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇതൊരു പൂർണ്ണതയാവുള്ളൂ. പൗലോസ് മാത്രം പോരല്ലോ, അപ്പോളോസും വേണ്ടേ. ഫിബിൻ, ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഫിബിനെ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കടന്നുപോയ സന്തോഷത്തിൻ്റെയും അല്പമൊക്കെ ഈറ്റുനോവിൻ്റെയും ഒക്കെ കാലയളവ്, ഈറ്റുനോവിൻ്റെയും ഒക്കെ ആ അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഫിബിനെ, ഇന്ന് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും സന്തോഷമാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അന്ന് ആരംഭിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിലൂടെ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനെ സമയത്തും അസമയത്തും പ്രഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകലത്തിൽ ലഭിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു ചിന്ത നിൻ്റെ മനസ്സിലാണ് ആദ്യം ഉദിച്ചത്. ഒരു മീഡിയ, അതിനുള്ള കഴിവും സാഹചര്യമൊക്കെ നിനക്കുണ്ട്, അത് ഇടവഴിക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ സഹായിക്കാൻ സന്മനസ്സാണെന്ന് കാണിച്ചപ്പോൾ ആ അവസരം ഞാൻ മുതലെടുത്തു. ചാകരയുള്ളപ്പോഴല്ലേ മീൻ പിടിക്കാൻ പറ്റുള്ളൂ, എപ്പോഴും ചാകര ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾ ചാനൽ തുടങ്ങാൻ ഒത്തിരി വൈകിയെങ്കിലും പക്ഷെ മറ്റ് ആദ്യം തുടങ്ങിയ ചാനലുകളെക്കാളൊക്കെ ഒട്ടേറെ മുൻപന്തിയിലെത്താൻ ദൈവം നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒരു വചനമുണ്ടല്ലോ, കാലാപറക്കുന്നവനാണെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ മുൻപന്തിയിലെത്തിയെന്ന്. അതുപോലെ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ പ്രവർത്തനങ്ങൾ മുന്നിട്ട് നീങ്ങുന്നത് എന്ന് ഫിബിന് അറിയാമല്ലോ. തീർച്ചയായിട്ടും. ഫിബിനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ ചാനലിനെ കുറിച്ച്, ഈ ചാനലിലൂടെ ഇടവഴിക്ക് ലഭിച്ച വളർച്ചയെക്കുറിച്ച് നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ തീരുമാനിക്കുകയും ഉദാഹരണത്തിന് പാരിഷ് ഫെസ്റ്റ് തുടങ്ങി ഇങ്ങനെ ഓരോ ആഴ്ചയും ഇറക്കിയ റീജോയ്സ്, കുഞ്ഞു മിഷണറി, അതുപോലെ പലരും പലതും, ഇങ്ങനെ ഒരുപാട് ഇരുതലവാള്, അമ്മത്തണല്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഷെഫ് മത്സരം, 3 ഇൻ്റർനാഷണൽ മത്സരങ്ങളല്ലേ നമ്മൾ നടത്തി. അതിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ കാർമൽ ബിറ്റ്സ് അല്ലേ, കാർമൽ ബിറ്റ്സ് ഇന്റർനാഷണൽ മത്സരം പാട്ടൊക്കെ എഴുതിയിട്ടുള്ളത്, നമ്മുടെ ഇടവക്കാര് 200-ഓളം പാട്ടുകൾ അതിൽ എഴുതി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതെ. ഫിബിൻ ഒരു ഗാനരചയിതാവ് കൂടിയാണ്, ഈണം നൽകുന്ന ആളാണ്. ഫിബിൻ, എന്താണ് നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പം നമ്മൾ ഒരു വേദപാഠം നടത്തുക അല്ലെങ്കിൽ കാറ്റിയസത്തിൻ്റെ ഒരു ലീം നടത്തണമെങ്കിൽ നമുക്കൊരു ചെറിയ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് ഇതാകുമ്പോൾ ലോകം മുഴുവനും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്, അത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു സാധ്യതയും. നമ്മൾ 3 ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടത്തി. ഏതൊക്കെയാണ്? കാർമൽ ബീറ്റ്സ് നടത്തി, അത് ആദ്യം നടത്തി, ആദ്യം നടത്തിയത്. പിന്നെ അത് പാട്ട് ഇടവക്കാർ എഴുതിയ പാട്ടുകൾക്ക് ഈണം കൊടുത്ത് പാട്ടുണ്ടാക്കണത്, അതിന് നമ്മൾ 1,000 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട്. വിവിധ സ്പോൺസേഴ്സ് ഉണ്ട്, ആ സ്പോൺസേഴ്സും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട, തീർച്ചയായിട്ടും, കാരണം അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കറക്റ്റായിട്ട് നമുക്ക് വിചാരിച്ച പോലെ പോവില്ല. നമ്മുടെ ഇടവകയിൽ നിന്നുള്ള സ്പോൺസേഴ്സ് ആയാലും പുറത്തുനിന്നുള്ളവരാണെങ്കിലും അവരും നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ വന്നത് നമ്മുടെ ദേ ഗ്ലോറി എന്നുള്ളത്, അതായത് ഈ പാട്ടുകളുടെ തന്നെ നമ്മൾ എഴുതിയ പാട്ടുകൾ തന്നെ ഒരു ഡാൻസ് രൂപത്തിലുള്ളത്, അപ്പൊ അതും നന്നായിട്ടുള്ള രീതിയിൽ തന്നെ, അതും ഇന്റർനാഷണൽ തലത്തിൽ ജഡ്ജസും പലരുമാണ്, പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് പല രീതിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടീം വർക്കാണ്. എന്താ പറയാ, നിസ്വാർത്ഥമായി സേവനം ചെയ്യാവുന്ന ഒരുപാട് പേരുടെ ഒരു ടീം വർക്ക് ഇല്ലാന്ന് കഴിഞ്ഞാൽ. പാട്ടിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി, ഒറ്റയ്ക്ക് ഇതൊരു ടീം വർക്കിലൂടെ തന്നെ പോകുന്നുള്ളൂ. പിന്നെ ഇനി ഇപ്പൊ നടക്കുന്ന നമ്മുടെ സൂപ്പർ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അത് ജൂലൈ 3-ാം തീയതിയാണ് തോന്നുന്നു അതെ അവസാനം ഫൈനൽ വരും. അപ്പോൾ അതായാൽ പോലും അതിനും ഒരുപാട് പേര് പങ്കെടുക്കാനായിട്ട് വന്നു, അതിനും നമുക്ക് സ്പോൺസേഴ്സിന് കിട്ടി, അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ പറയുമ്പോഴേക്കും അവരത് തരാൻ തയ്യാറാവുന്നുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് എഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. തീർച്ചയായിട്ടും. നമുക്ക് ഒരു പരസ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഓടി വരാൻ ആളുകളുണ്ടാവുക. അച്ഛൻ, നമ്മളേ ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന കാര്യങ്ങൾ നോക്കാലോ, അറിയാലോ ഇതൊക്കെയാണ് ഇടുന്നത്, അപ്പോൾ ഇതിൽ നന്മയുണ്ട്.
അപ്പൊ ആ നന്മ കാണുന്നവർക്ക് എന്തായാലും അതിന് തട്ടിക്കളയാൻ പറ്റില്ല. അപ്പൊ അതിവിടെ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ സ്പോൺസേഴ്സിന്റെ കുറെ സാഹചര്യങ്ങൾ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാമുകൾക്കൊക്കെ ഒരു 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 ഭംഗിയുണ്ട്, ഒരു വ്യത്യസ്തതയുണ്ട്. അത് കുറെയൊക്കെ അതിന്റെ എഡിറ്റിങ്ങിന്റെ കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ബാച്ചുകാരൻ എറവ് പള്ളിയിലിരിക്കുന്ന റോയ് വടക്കനച്ഛനെ കണ്ടിട്ട്, ഞാൻ അച്ഛന് ഒരു സ്വന്തമായിട്ടുള്ളൊരു ചാനലൊക്കെ ഉണ്ട്, അച്ഛനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ചാനലിൽ പ്രൊഫഷണൽ ടീം ഉണ്ടെന്നുള്ളത് കണ്ടാലറിയാം, വീഡിയോസ് കണ്ടാലറിയാം. അപ്പം നമ്മുടെ ഫിബിൻ മാത്രമല്ല, തോമസ് ആയാലും നമ്മുടെ ബെൽസി ചേച്ചി ആയാലും ഇങ്ങനെ നമ്മുടെ മീഡിയ സെല്ലിൽ ഈ ഫോട്ടോയിൽ വന്നവർ മാത്രമൊന്നല്ല, അല്ലല്ല ഒരുപാട് പേര് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റുമാര്, പ്രതിനിധി യോഗാംഗങ്ങൾ, ഇങ്ങനെ അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ കുറെ ടെലിഫിലിമുകളും ഡിങ്കിരി പട്ടാളം അങ്ങനെ കുറെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മള് ഇത് കാർമൽ ബട്ട്സിന്റെ ഒരു ഇതില് ഞാനിതിന്റെ ഒരു ഒരു സൂത്രമായിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇടവകക്കാര് വളരണം, അവർക്കുള്ള അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ എഡിറ്റിങ്ങിനായാലും ക്യാമറ ചെയ്യാനായാലും എഴുതാനായാലും എല്ലാത്തിനും ഒക്കെ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ശരിക്കും വന്നിട്ടുള്ളത്. അവരറിയാതെ അവർ വളരെ വളരെയാണ്. അതാണ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടവകയ്ക്ക് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഈവൻ ഒരു ചെറിയ കുട്ടി വന്ന് സുഹൃത്തുക്കൾ പറയുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ എന്നൊക്കെ പറയുമ്പോ ഈ കുട്ടികൾ അവര് ഫോർമാറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു പരിശീലന ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പക്ഷെ ആരും വരില്ല. പക്ഷെ ഇത് വരാൻ വരുന്ന കൂട്ടത്തില് അവര് ഇത് അറിയാണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇടവയ്ക്ക് എനിക്ക് തോന്നുന്നു കാർമൽ ബട്ട്സ് ചാനൽ എന്നാണ്, ഈ ചാനലിനൊപ്പം തന്നെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇതേ പേരിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൂടെയൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മുടെ ആളുകളൊക്കെ പരസ്യമായിട്ട് അറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അറിയാതെ തന്നെ അവർ പോലും അറിയാതെ അവർ വളരുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തിനാ അവരെ പറയണത്, എന്റെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ വളർന്നു, അപ്പടി വളർന്നു എന്നും ആഗ്രഹിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല, പറയണമില്ല. പക്ഷേ നമുക്ക് കുറെ ചമ്പലും ചളിപ്പൊക്കെ മാറാൻ, നമുക്ക് നമ്മുടെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ, നമുക്ക് ധൈര്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പത്താളുടെ മുമ്പിൽ വെച്ച് നിന്നിട്ട് പറയാനായിട്ടൊരു ധൈര്യം കിട്ടിയെന്നുള്ളതാണ് എനിക്ക് പോലും തോന്നിയിട്ടുള്ളൊരു കാര്യം. ഞാൻ ആദ്യത്തെ വർഷമൊന്നും ഇങ്ങനത്തെ ഒന്നും ഇത്രയും ആക്റ്റീവ് ആകുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഓരോ ഇടവയുടെ സാഹചര്യം അനുസരിച്ച് അവിടുത്തെ സാധ്യത അനുസരിച്ചിട്ട് നമ്മൾ വളരുക, അതനുസരിച്ച് ചിന്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്ന സംഭവം ഒരു അച്ഛൻ പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ കാറ്റഗറീസും ടീച്ചേഴ്സ് അവരൊരു ക്ലാസ് റൂമിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നവരടുത്ത് നിന്ന് അവിടെ നിന്ന് അവര് വളർന്ന വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര ചേഞ്ച് ആണ് വന്നത്. കാരണം റിജോയ്സ് എന്നുള്ള പ്രോഗ്രാം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. ഒരു ക്യാമറയുടെ മുമ്പിൽ അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും ആ സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര ക്ലാസ് എടുക്കാൻ അറിയണവരാണെങ്കിലും ഈ ക്യാമറയുടെ മുമ്പിൽ എന്ന് പറയാന്നുള്ളത് അത്ര സുഖമുള്ള കാര്യമല്ല. ഈ പട്ടാളക്കാരൻ വെടിവെക്കുമെങ്കിലും അവർ താലി കെട്ടാൻ പേടിയാന്ന് പറഞ്ഞ പോലെ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയാന്ന് പറഞ്ഞ ഒരു ആ ഒരു പേടി നമ്മുടെ ചങ്കുബോ കൈവിട്ട് പോയി അവനൊരു പേടിയില്ല അല്ലേ. അവന്റെ ഒക്കെ ആ ഒരു വളർച്ച എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോ ആബാല വൃന്ദം ജനങ്ങളെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഔസേപിതാവിന്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 14 ഔസേപിതാവിന്റെ 7 സന്തോഷങ്ങളും വ്യാകുലങ്ങളൊക്കെ ഒരാഴ്ചയിൽ ചെയ്തത് ചില നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാം. പ്രത്യേകിച്ച് ആ ലോക വയോജന ദിനം, ആഗോള കത്തോലിക്ക വയോജന ദിനത്തിന്റെ ഒക്കെ നമ്മൾ ചെയ്തത് നമ്മുടെ നാട്ടുകാരന്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ വെച്ച് നമ്മൾ ചെയ്തതൊക്കെ എറണാകുളത്ത് നിന്നൊക്കെ അച്ഛന്മാര് എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഷെയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അത് ഷെയർ ചെയ്തിട്ടുള്ള ഞാൻ കണ്ടു യൂട്യൂബിൽ തന്നെ ആളുടെ ചാനലിലോ മറ്റോ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പൊ പോകുന്ന ഒരു പള്ളിയിലത്തെ അച്ഛൻ നമ്മുടെ രൂപതയിലത്തെപ്പെട്ട ഒരു അച്ഛനാണല്ലോ, സിജു അരിക്കാട് എന്ന് പറഞ്ഞ അച്ഛൻ. അച്ഛൻ അച്ഛന്റെ പള്ളിയുടെ ഗ്രൂപ്പില് അവനോടൊപ്പം എന്ന് പറയുന്ന നമ്മുടെ ഷോർട്ട് ഫിലിം ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അച്ഛന്മാര് എല്ലാവരും കാണുമ്പോൾ ഇഷ്ടമാണെന്ന് തോന്നുന്നത്, നമ്മൾ അതിന്റെ പിന്നിലെടുക്കുന്ന സ്ട്രഗിൾ ആൻഡ് സ്ട്രെയിൻ അത് ഭയങ്കര വലുതാണ്. പക്ഷെ അവസാനം കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതാണ് ജനങ്ങൾ കാണുന്നത്. അതിന്റെ ഒരു മാർക്ക് ഇടുമ്പോൾ നമ്മൾ അവരുടെ എക്സ്പെക്ടേഷനൊപ്പം എത്തുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൽ ഇതിനോട് നിർത്തരുത്. നമ്മൾ ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വളർച്ചയുടെയും ഒപ്പം തന്നെ പോരായ്മകളുടെയും കൂടി വാർഷികമാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഇനി തീർത്തേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോർട്ട് ഫിലിമുകളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 3 ഷോർട്ട് ഫിലിമാണ് നമ്മൾ മെയിനായിട്ട്
ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യുവാക്കന്മാർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അമ്മന്റെ ഒരു ഇതിന്റെ വെബ് സീരീസ്. ആ വെബ് സീരീസ് പോലെ ഫസ്റ്റ് എപ്പിസോഡേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊരു തമാശ രൂപേണ കാര്യങ്ങൾ പറയുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വെറുതെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവം എന്നുള്ള രീതിയിൽ വളർത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് വരെ നമ്മൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇടവക്കാരനായി ഗിരിജോച്ചൻ ഗിരിജോച്ചനെ നമ്മൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. നാളെ പേര് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ പിടിച്ച്. അപ്പോൾ ഗിരിജോച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കടുകിനൊന്നും ഇങ്ങനെ കിട്ടണില്ലല്ലോ ഈ സെലിബ്രിറ്റീസ്. എവിടുന്ന് ഈ അനീക സുരേന്ദ്രനെ കിട്ടിയേ, എവിടുന്ന് ഈ ബോച്ചാനെ കിട്ടിയെന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് മേഖലകൾ തമ്പരൻ അവസരം ഒരുക്കണം. നമുക്ക് വലിയ കഴിവുള്ളവരോ സാധ്യതകളുള്ളവരോ ഒന്നും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ സാധ്യതയുടെ മുമ്പിൽ എല്ലാം തെളിഞ്ഞു വരികയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിച്ചിട്ടും നടക്കില്ല. തമ്പുരാൻ വിചാരിച്ചെങ്കിൽ നടക്കാണ്ടിരിക്കാനും പറ്റില്ല. ആരൊക്കെ എതിരുന്നാലും നടക്കും ചെയ്യും. അതാണ് വേറൊരു പ്രത്യേകത തമ്പുരാൻ്റെ. തമ്പുരാൻ വിചാരിച്ച കാര്യമാണെങ്കിൽ ദാവീദിനെ രാജാവാക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് സാവൂളിനെ തറയാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ദൈവം വിചാരിച്ചൊരു കാര്യമാണെങ്കിൽ അത് വളർന്നിരിക്കും. എനിക്ക് തോന്നുന്നു കാർമൽ ബഡ്സിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ചിന്ത, ക്രിസ്തു മറ്റുള്ളവരിൽ രൂപപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ ലക്ഷ്യം. അത് ക്രിസ്തു ലോകരക്ഷകനാണ്, ക്രിസ്ത്യാനികളുടെ മാത്രം രക്ഷകനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു ഒരു ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട കാര്യം, നമ്മുടെ സിസ്റ്റേഴ്സ് ഒരുപാട് സപ്പോർട്ടീവ് ആണ്. സമ്മതിക്കാണ്ട് വയ്യ, നമ്മുടെ കിച്ചൺ ഡാൻസിൽ വരെ അവർ പങ്കെടുത്തിട്ടുണ്ട്. എന്ത് കാര്യത്തിന് ഇപ്പോൾ അമ്മ തണലായാലും അതിന് ആളുകളെ കണ്ടെത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആനിമേറ്റർ സിസ്റ്റർ ആയാലും മറ്റു സിസ്റ്റേഴ്സ് ആയാലും ഒക്കെ എനിക്ക് തോന്നുന്നു മറ്റ് ഇടവകളിലെ സിസ്റ്റേഴ്സൊക്കെ ഇത്രയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും അവർക്ക് അതിനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ അതൊക്കെ ഒരു നിയോഗമാണ്. അല്ല, നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് അത് ദൈവത്തിന് തീരുമാനിക്കുന്ന മാത്രമേ സംഭവിക്കുള്ളൂ. അത് മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു എതിർ ടീം ഇല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനില്ലല്ലോ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ടീം മാത്രമാണ് അവർ കളിക്കാൻ സുഖമില്ലല്ലോ, അങ്ങനെ ഫുട്ബോൾ കളി എന്ന് പറയൂല. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രതിബന്ധങ്ങൾ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എങ്കിലൊരു ആവേശം വരുള്ളൂ, ആവശ്യം വരുള്ളൂ, വിമർശനങ്ങളൊക്കെ ഉണ്ടാകും, അത് അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിന് നമ്മൾ തളരേണ്ട കാര്യമില്ല. നമ്മൾ മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടി എഴുന്നേറ്റിരിക്കാനോ നടക്കാനൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ആ ഒരു വളർച്ചയുടെ പ്രൊപ്പോർഷനായിട്ടായിട്ട് നമ്മൾ വളരുന്നുണ്ടെന്ന് തോന്നും. പെട്ടെന്ന് വളർന്നാലും പ്രശ്നമാണ്, പെട്ടെന്ന് വളർച്ച പ്രായത്തിനൊത്ത് വളർന്നില്ലെങ്കിലും പ്രശ്നമാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുന്നതും പ്രായത്തിൽ കുറഞ്ഞ പക്വത കാണിക്കുന്നതും അപകടം എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഒരു വയസ്സിൻ്റെ ഒരു പക്വതയൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതേപോലെ അങ്ങോട്ട് പോകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവരും സപ്പോർട്ടും വേണം. അതെ, സപ്പോർട്ടോട് കൂടെ നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ചാനലിൻ്റെ ഒരു പ്രത്യേക ചാനലിൻ്റെ വളർച്ചയല്ല നമ്മുടെ മെയിൻ ലക്ഷ്യം. വിശ്വാസത്തിൻ്റെ വളർച്ചയും വിശ്വാസികളുടെ വളർച്ച തന്നെയാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. വിശ്വാസത്തിൻ്റെ വളർച്ച തന്നെയാണ് അത്. വിശ്വാസികളുടെ വളർച്ചയിലൂടെയാണ് വിശ്വാസത്തിൻ്റെ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഒരു നിമിത്തമാണ്, അല്ലെങ്കിൽ ഒരു ചാലകമാണ്, അല്ലെങ്കിൽ ഒരു മീഡിയമാണ് നമ്മുടെ വിശ്വാസത്തെ വളർത്താനായിട്ടുള്ളത്. ഇതൊരു കാരണമായി, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം അതിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം എന്തായാലും നമ്മുടെ നന്ദി പറയുന്ന സംഭവം ഏകദേശം ഈ പറഞ്ഞവർക്കൊക്കെ നന്ദി. അതെ അതെ, നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായി എല്ലാവർക്കും, ഇനിയും കൂടെ നിൽക്കുന്നവർക്കും, നമ്മുടെ എല്ലാ സപ്പോർട്ടേഴ്സിനും എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയുകയാണ്. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഏറ്റുനോവ് അനുഭവിക്കുന്നു എന്ന പൗലോസ് ലിഹായുടെ വചനമാണ് കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനലിന്റെ അന്തിമ ലക്ഷ്യം. ക്രിസ്തു നിങ്ങളിൽ ജനിക്കുന്നത് വരെ കാർമൽ ബഡ്സ് യൂട്യൂബ് ചാനലിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഈ ജൈത്രയാത്രയിൽ നിങ്ങളും ഒപ്പമുണ്ടാവണം.